channel. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോവക്ക മാങ്ങാപ്പീര. അതിന് ആവശ്യമായ സാധനങ്ങൾ കോവക്ക 1/2 കിലോ, മാങ്ങ 1 എണ്ണം, ഉള്ളി അരിഞ്ഞത് 3 എണ്ണം, തേങ്ങ 1 എണ്ണം, പച്ചമുളക് 1/8 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേശ്ശെ, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, എണ്ണ ആവശ്യത്തിന് വെള്ളവും ചേർത്താണ് ഇത് വയ്ക്കുന്നത്. ആദ്യം നമ്മൾ ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്ക ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മാങ്ങ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മുളക് പൊടി, ഇതെല്ലാം നന്നായി മിക്സാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. വെള്ളം ഒത്തിരി വേണ്ട. ഉള്ളിയുടെയും കോവക്കയുടെയൊക്കെ നികത്ത് വേണ്ടി വരില്ല, അതിൻ്റെ പകുതി ഓളം മതിയാകും. ഇനി നന്നായി അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമ്മൾ കോവക്ക മാങ്ങാപ്പീര വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അത് ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ടത്. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായി മിക്സാക്കി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. അവസാനം ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ചേർത്തത് കൊണ്ട് ഇതിൽ പുളി ചേർത്തിട്ടില്ല, കുടംപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാങ്ങ ഏകദേശം 1 എണ്ണം മുഴുവൻ ഇട്ടത് കൊണ്ട് നല്ല പുളി ആയിരിക്കും, അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ കുടംപുളി ഇട്ടിട്ടില്ല. കുടംപുളി ഇട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇത് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കോവക്ക മാങ്ങാപ്പീര ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോവക്ക മാങ്ങാപ്പീര റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.